എല്ലാവർക്കും നമസ്കാരം നമ്മളിവിടെ പറഞ്ഞത് കർമ്മയോഗത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ ചിന്തിക്കുന്നത് ഭക്തിയോഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ കർമ്മയോഗം കർമ്മത്തെ സമർപ്പിച്ച് ഉണ്ടാകുന്ന യോഗമാണ് ഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടുതരം ഭക്തികളുണ്ട് ഒന്ന് സകാമഭക്തിയാണ് വേറൊന്ന് നിഷ്കാമഭക്തിയാണ് സകാമഭക്തിയാണ് ബഹുഭൂരിപക്ഷം ആളുകളിലും കാണപ്പെടുന്നത് ദൈവത്തെ ഒരു കൈക്കൂലിക്കാരനാക്കിക്കൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള അർച്ചനകൾ പൂജകളൊക്കെ നടത്തുന്നു അപ്പം അതിൽ നിന്ന് നമുക്കൊരു ലാഭം വേണം ചെറുത് കൊടുത്ത് വലുത് വാങ്ങുക എന്ന് പറയുന്ന കണക്ക് നമ്മൾ ഒരു ചെറിയ സംഭാവന ദൈവത്തിന് കൊടുക്കുന്നു ദൈവം നമുക്ക് പകരം വലിയൊരു സംഭാവന തരണം എന്നുള്ളതാണ് അപ്പോൾ അത് സകാമഭക്തിയാണ് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ സമർപ്പിക്കേണ്ടത് എന്താണ് നമ്മുടെ മനസ്സ് തന്നെയാണ് സമർപ്പിക്കേണ്ടത് കാരണം എല്ലാ കാമങ്ങൾക്കും ആധാരം മനസ്സാണ് അപ്പോൾ മനസ്സിനെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് കർമ്മം ചെയ്യുകയാണ് വേണ്ടത് അതുകൊണ്ടാണ് നാരായണ ഗുരു പറഞ്ഞത് മനമലർ കൊയ്ന്ന് മഹേഷ് പൂജ ചെയ്യും മനുജനും വേറൊരു പേരിൽ ചെയ്തിടേണ്ട മനമലർ കൊയ്ന്ന് മഹേഷ്വ പൂജ ചെയ്യും മനസ്സാകുന്ന മലർ കൊയ്ത് മഹേശ്വനെ പൂജിക്കുന്ന മനു മനുജന് മറ്റൊരു വേലയുടെ ആവശ്യമില്ല എന്ന് പറയുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ഭക്തി നിഷ്കാമ ഭക്തിയാകുന്നത് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുമ്പോഴാണ് അപ്പോൾ നമ്മുടെ മനസ്സിനെ സമർപ്പിക്കുമ്പോൾ നമുക്കവിടെ കാമമില്ല നിഷ്കാമ ഭക്തിയാണ് അപ്പോൾ ആ നിഷ്കാമ ഭക്തിയാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് ഉത്തമമായ ഭക്തി അതാണ് അപ്പം അങ്ങനൊരു ഭക്തിയിലേക്കാണ് നമ്മൾ വരേണ്ടത് ആ ഭക്തിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ചിന്ത നമ്മളെക്കുറിച്ചോ നമ്മുടേതിനെക്കുറിച്ചോ അല്ല ഞാനും എൻ്റേതും ദേഹാഭിമാനത്തിലുള്ള കർമ്മമല്ല ചെയ്യുന്നത് പകരം സമസ്തവും ആത്മാവിന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ ആത്മാവിൻ്റെ ഒന്നിനോട് കാമമില്ല ആത്മാവ് ഒരു കാമവുമില്ലാത്ത അവസ്ഥയിലാണ് ആത്മാവിൻ്റെ സ്വഭാവം തന്നെ അഹേതുക്കെ കൃപയാണ് ഹേതു ഇല്ലാത്ത കൃപയാണ് എല്ലാറ്റിനോട് സ്നേഹം അപ്പോൾ എല്ലാറ്റിനോടും സ്നേഹം എന്ന് പറഞ്ഞ അവസ്ഥയാണ് ആത്മാവിനുള്ളത് സ്നേഹം മാത്രമേ ഉള്ളൂ അവിടെ കാമം കടന്നു വരുന്നില്ല അപ്പോൾ കാമമില്ലാത്ത ആഗ്രഹമില്ലാത്ത നിഷ്കാമകർമ്മം ഇതേപോലെ തന്നെയാണ് ഇവിടെ നിഷ്കാമ ഭക്തി അപ്പോൾ നിഷ്കാമ ഭക്തിയിലേക്കാണ് നമ്മൾ നമ്മൾ ഒരുക്കേണ്ടത് അപ്പോൾ നിഷ്കാമ ഭക്തിയിലൂടെ ഉണ്ടായി വരുന്നത് ഭക്തിയോഗമാണ് എങ്ങനെ ഭക്തിയോഗം നമ്മൾ സമസ്തവും ദൈവത്തിൻ്റെ അർച്ചനയായി കാണുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഒരു അർച്ചനയായിട്ട് സമസ്തവും കാണുമ്പോൾ യാതൊന്ന് കാണുമ്പോൾ അതൊക്കെ നാരായണ പ്രതിമ യാതൊന്ന് കേൾപ്പ് അതൊക്കെ നാരായണശ്രുതികൾ എന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ് അല്ലെങ്കിൽ ഈശാവാസി ഉപനിഷ്ടത്തിൽ പറഞ്ഞ പോലെ ഈശ്വൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കണ്ട് ശരിക്കും മുക്തനായി ആശിക്കരുത് ആരുടെയും ധനം ഈശ്വൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു സമസ്തത്തിൽ നിറഞ്ഞു തീർക്കുന്ന ഈശ്വനാണെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഭക്തി നിഷ്കാമ ഭക്തിയായി മാറുന്നു നിഷ്കാമ നിഷ്കാമഭക്തിയിലൂടെ നമ്മൾ എത്തപ്പെടുന്നത് ഭക്തിയോഗത്തിലാണ് ഇപ്പോൾ ഭക്തിയോഗം ആണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ കർമ്മയോഗത്തെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞത് ഭക്തിയോഗത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു എൻ്റെ വാക്കുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം